കെ സുധാകരന്റെ നാവിൽ നിന്ന് തന്നെ തുടർച്ചയായി ആർ എസ് എസ് അനുകൂല പ്രസ്താവനകൾ വരുന്നതിൽ വ്യാപകമായ ആശങ്കയും ആക്ഷേപവും ഉയരുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യം ഗൗരവമായി പാർട്ടി കാണുന്നു. മുതിർന്ന നേതാക്കളുമായി ഇക്കാര്യം ചർച്ച ചെയ്തു. സുധാകരനുമായി ചർച്ച ചെയ്ത് വാക്കുപിഴയാണെന്നും അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നുമാണ് സുധാകരന്റെ വിശദീകരണം. എന്നാൽ സുധാകരനെ ന്യായീകരിക്കാനാകില്ല. തുടർച്ചയായി ഇത് സംഭവിക്കുന്നതിനാൽ ഘടകകക്ഷികളെ മാത്രമല്ല കോൺഗ്രസിനെയും ദോഷകരമായി ബാധിക്കും. നെഹ്റുവിൻ ആശയങ്ങളിൽ നിന്നോ മതേതരത്വത്തിൽ നിന്നോ വിട്ടുവീഴ്ച പാടില്ലെന്നാണ് ചിന്തൻ ശിവരം എടുത്ത തീരുമാനം. അതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാൻ ആരെയും അനുവദിക്കില്ല. യു ഡി എഫിലേക്ക് ഈ വിഷയം വിടാതെ അതിനു മുമ്പ് തന്നെ മുസ്ലിം ലീഗിനെയും ആർ എസ് പിയെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും സതീശൻ പറഞ്ഞു. സുധാകരന്റെ ഖേദപ്രകടനം കൊണ്ടായില്ല, ലീഗിനെ അടക്കം വിശ്വാസത്തിലെടുത്തുള്ള തിരുത്തൽ വേണമെന്നാണ് കെ മുരളീധരന്റെ അഭിപ്രായം. ആർ എസ് എസ് അനുകൂല പ്രസ്താവനകൾ കോൺഗ്രസിനെ മാത്രമല്ല ഘടകകക്ഷികളെയും ദോഷകരമായി ബാധിച്ചു. ശാഖയ്ക്ക് സംരക്ഷണം നൽകിയെന്നും ജവഹർലാൽ നെഹ്റു ആർ എസ് എസുമായി സന്ധി ഉണ്ടാക്കിയെന്നുമുള്ള സുധാകരന്റെ പ്രസ്താവനകൾ തിരുത്തിയതുകൊണ്ടായില്ല, സുധാകരൻ തന്നെ മുൻകൈയെടുത്ത് ഘടകകക്ഷികളുമായി ചർച്ച നടത്തി പരിഹരിക്കണം. 17-ാം തീയതി ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി ഇക്കാര്യം ചർച്ച ചെയ്യും. കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ മതിപ്പിൽ കോട്ടം തട്ടി. മുസ്ലിം ലീഗ് അടക്കം പലർക്കും വലിയ പ്രയാസമുണ്ടാക്കി. നെഹ്റു ആർ എസ് എസുമായി സന്ധി ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? കോൺഗ്രസ്സുകാരടക്കം ഏവരെയും അത് വേദനിപ്പിക്കും. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിൽ എല്ലാ രാഷ്ട്രീയക്കാരെയും ചേർക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ശ്യാമപ്രസാദ് മുഖർജി മന്ത്രിയായത്. വർഗീയവാദിയാണെന്ന് കണ്ട് നെഹ്റുജി തന്നെ മുഖർജിയെ പുറത്താക്കി. ഇതൊക്കെയാണ് ചരിത്രം. ബി ജെ പിക്കെതിരെ ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ കെ പി സി സി അധ്യക്ഷനിൽ നിന്ന് ഇത്തരം പ്രസ്താവനകൾ വരുന്നത് വലിയ ക്ഷീണം തന്നെയാണ്. ആർ എസ് എസ് ശാഖ സംരക്ഷിക്കലല്ല, അവ നശിപ്പിക്കലാണ് കോൺഗ്രസിൻ്റെ നയമെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു.